ഹായ് എല്ലാവർക്കും A2Z-ന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് ടാറ്റ മെമ്മോറിയൽ സെന്ററിൽ TMC-യിൽ വന്നിരിക്കുന്ന വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. തീർച്ചയായും നല്ല ഏകദേശം 86 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്, അതുപോലെ തന്നെ ക്ലറിക്കൽ തസ്തികളുണ്ട്. 20,200 മുതൽ 78,800 വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികളിലേക്ക് നിങ്ങൾക്ക് 8/3/2022 വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാനും കഴിയും. അപ്പം നമുക്ക് ഏതായാലും ഏതെല്ലാം പോസ്റ്റുകളാണ് വിവിധ തസ്തികളുണ്ട്, അതിൽ ചില തസ്തികൾക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, എന്നാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികളും ഇതിലുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ടാറ്റ മെമ്മോറിയൽ സെൻറ്റർ, അഡ്വാൻസ് സെൻറ്റർ ഫോർ ട്രീറ്റ്മെൻറ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ക്യാൻസർ, പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏകദേശം നല്ല ശമ്പളമുണ്ട്, വിവിധ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, സയൻറ്റിഫിക് ഓഫീസർ ഡി പോസ്റ്റ്, പിന്നെ പറഞ്ഞു അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റൻ്റ് പർച്ചേസ് ഓഫീസർ ഉണ്ട്, നഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ബി ബയോമെഡിക്കൽ വേക്കൻസികളുണ്ട്, അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി ഓഫീസർ ഒഴിവുണ്ട്, ലോ ഡിവിഷണൽ ക്ലർക്ക് എന്ന് പറഞ്ഞ അസ്തികയിലേക്കും ഒഴിവുകളുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ ഓരോന്നിൻ്റെയും വേക്കൻസി ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന ശമ്പളം നോക്കുകയാണെങ്കിൽ സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സയൻറ്റിഫിക് ഓഫീസർ ഇ എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട്, അതുപോലെ ഡി ഓരോ പോസ്റ്റുകളുണ്ട്, പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് 2 വേക്കൻസി. ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് MSc അല്ലെങ്കിൽ MD ഒക്കെ ഉള്ള ആൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്, OBC 1 SC 1. അതിലേക്ക് ഏകദേശം ശമ്പളം പറയുന്നത് 44,900 ആയിരിക്കും സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം, പ്ലസ് അതിനോടുകൂടി മറ്റുള്ള എല്ലാ അലവൻസും കൂടി ലഭിക്കുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് 35 വയസ്സാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ്. ICWA ഓർ CA ഓർ MBA ഫിനാൻസ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ടാവും, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിലേക്ക് അസിസ്റ്റൻ്റ് പർച്ചേസ് ഓഫീസർ പോസ്റ്റ് ഉണ്ട്, അതിലേക്ക് ഏകദേശം 3 വേക്കൻസി ഉണ്ട്, ജനറൽ 1, OBC 1, SC 1, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 44,900 വരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം. ഇതിലേക്ക് 35 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്കും പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ, അതിലേക്ക് പറഞ്ഞ ക്വാളിഫിക്കേഷൻ. പിന്നെ പറഞ്ഞിരിക്കുന്നത് നഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏകദേശം ജനറൽ വിഭാഗത്തിന് 8 വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ OBC 5 വേക്കൻസി, SC 5, ST 10, PWD 3, പിന്നെ EWS 13 വേക്കൻസികളാണ്. അതിലേക്ക് 44,900 വരെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം ലഭിക്കുന്ന ജനറൽ നഴ്സിംഗ്, അതുപോലെ തന്നെ BSc നഴ്സിംഗ് ഉള്ള ആൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ ഗ്രേഡ് എ, നഴ്സിംഗ് ഗ്രേഡ് എ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏകദേശം ജനറൽ 1, OBC 1, അതുപോലെ EWS 3 വേക്കൻസി, 44,900 തന്നെയാണ് ശമ്പളം. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ബി ബയോമെഡിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണ് ജനറൽ, അതിലേക്ക് 35,400 അതിലേക്ക് BTech അതുപോലെ BE ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 35,400 ശമ്പളം. അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ BSc+ DMRIT, അതുപോലെ PGD FIT ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി ഓഫീസർ ഉണ്ട്, അതിലേക്ക് എക്സ് സർവീസ്മാൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിലേക്ക് 30 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം. 35,400 ഇതിലേക്ക് പറഞ്ഞ ശമ്പളം പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 4 ജനറൽ വിഭാഗത്തിനും 2 OBC ഒഴിവുകളുണ്ട്. പിന്നെ ലോ ഡിവിഷണൽ ക്ലർക്ക് LDC പോസ്റ്റിലേക്കാണെങ്കിൽ 5 ജനറൽ വിഭാഗത്തിന് അപേക്ഷിക്കാം, 4 OBC, SC 1, ST 1, PWD 1, EWS, അങ്ങനെ വന്നിരിക്കുന്നത്. 19,900 സ്റ്റാർട്ടിംഗ് ശമ്പളം. ഗ്രാജുവേഷനാണ്, 27 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് 8/3/2022 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. എന്നാൽ SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സോ അതുപോലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള ആളുകൾ
എക്സർവീസ് മാനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടതില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡയറിയിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യണം നോക്കാം. ഇനി ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന പേജിൽ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി, അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടെങ്കിൽ അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ അപ്ലൈ ചെയ്യാനും ലിങ്കും അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും ലഭിക്കുന്നതാണ്. അതിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് PDF ഒറിജിനൽ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ അപ്ലൈ നോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഓൺലൈനായിട്ടും തപാൽ മുഖേന അപേക്ഷിക്കേണ്ടതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും ലഭിക്കുന്നതാണ്. അത് ഫില്ല് ചെയ്ത് അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ തൊഴിലന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.